Hello friends, welcome to Adam's Cafe. ഞാനിന്നിവിടെ ചെയ്യുന്നത് ഒരു ടൊമാറ്റോ ജാം ആണ്. ഇത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന നാല് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ജാം ആണ്. ഇതിനകത്ത് ഞാൻ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. എങ്കിൽ പോലും ഒരു മൂന്നാഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്ക് വീഡിയോ കാണാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നാടൻ തക്കാളി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനായിരിക്കും ഒന്നുകൂടി ഒരു ടേസ്റ്റ്. കാരണം നാടൻ തക്കാളി ആകുമ്പോൾ നല്ല പഴുത്തതാണെങ്കിലും അതിനൊരു പുളിരസമൊക്കെ ഉണ്ടാകും. അതല്ല, ഇപ്പോൾ സാധാരണ നിങ്ങൾക്ക് കിട്ടുന്നത് ഏത് തരം തക്കാളിയാണോ അതെടുത്താൽ മതിയാകും. എടുക്കുമ്പോൾ നല്ല പഴുത്തത് തന്നെ നോക്കിയെടുക്കണം. അതിനുശേഷം തക്കാളിയുടെ മുകളിലായിട്ട് ഇതുപോലെ ചെറുതായിട്ട് കത്തിക്കൊണ്ട് നമ്മൾ ഒന്ന് വരയണം, അധികം ആഴത്തിലല്ലാണ്ട്. കാരണം നമുക്ക് ഇത് ഇതിന് ശേഷം നമ്മൾ ചൂടുവെള്ളത്തിൽ നമ്മളിടും. അപ്പം ഈ സ്കിന്നൊക്കെ പെട്ടെന്ന് നമുക്ക് മാറ്റാനായിട്ട് ഇങ്ങനെ ഒരു ക്രോസ് ഇടുമ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് തക്കാളി ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പാത്രത്തിലാണ് വെള്ളം ചൂടാൻ വെച്ചിരിക്കുന്നത്. നമ്മൾ ഒരു കിലോ തക്കാളി എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആണ് ഞാനിവിടെ രണ്ട് പാത്രം എടുത്തത്. ഓരോ പാത്രത്തിലും പകുതിയോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ തക്കാളി ഇടുമ്പോൾ തക്കാളി നന്നായിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് തന്നെ വെള്ളം എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആണ് ഞാനിവിടെ രണ്ട് പാത്രത്തിലെടുത്തത്. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ തക്കാളി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കയ്യിലോട്ട് വെള്ളം തെറിച്ച് വീഴാതെ ശ്രദ്ധിച്ചേക്കണം. അതിനുശേഷം നമ്മൾ ഇതൊന്ന് മൂടി വയ്ക്കണം. ഏകദേശം 15 മിനിറ്റോളം ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് ഒരു 15 മിനിറ്റോളം മൂടി വെച്ചാൽ മതിയാകും. ഇപ്പം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ടൊമാറ്റോ സ്കിൻ അല്പം ടൊമാറ്റോയിൽ നിന്ന് വിട്ട് ഇങ്ങനെ നിൽക്കുന്നത് മനസ്സിലാകും. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ടാണ് ഇത് തണുത്ത് വരേണ്ടത്. ആ ഒരു തണുക്കുന്ന ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ സ്കിൻ നന്നായിട്ട് ടൊമാറ്റോയിൽ നിന്ന് വിട്ടുവരും. അപ്പോൾ നമുക്ക് അത് മാറ്റുമ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെ സ്കിൻ മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ടൊമാറ്റോ ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ മാറി നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ സ്കിൻ ഒന്ന് നന്നായിട്ടൊന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ സ്കിന്നൊക്കെ വിട്ടുവരും. അപ്പോൾ ഇങ്ങനെ മുഴുവൻ ടൊമാറ്റോയുടെ സ്കിന്ന് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. നമ്മൾ സ്കിൻ മാറ്റുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത് വിട്ട് വരാതെ സ്കിൻ ഉണ്ടെങ്കിൽ അത് കത്തിക്കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കളയണം. കാരണം ജാം ഉണ്ടാക്കുമ്പോൾ ഒട്ടും തന്നെ ടൊമാറ്റോയുടെ സ്കിന്നോ കുരുവോ നമുക്ക് പാടില്ല. അതുകൊണ്ടാണ് ഈ ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഞെട്ടും ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഞാൻ മുഴുവൻ ടൊമാറ്റോയും ഇതേപോലെ സ്കിൻ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. നമ്മൾ സ്കിൻ കളഞ്ഞ പോലെ തന്നെ കുരുവും കളയണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിന്നോ സ്കിന്നിൻ്റെ ഭാഗങ്ങളോ കുരുവോ ടൊമാറ്റോ ജാമിനകത്ത് ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൊമാറ്റോ ഇതുപോലെ നീളത്തിൽ നാലായിട്ട് കട്ട് ചെയ്യണം. നാലായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുരു ഭാഗം കുരു മാത്രം എടുത്ത് മാറ്റാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതേപോലെ മുഴുവൻ ടൊമാറ്റോയുടെ കുരു നമുക്ക് എടുത്ത് മാറ്റാം. ആ ഒപ്പം തന്നെ ഞെട്ടും കൂടി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഞാനിവിടെ ടൊമാറ്റോ മുഴുവൻ അതിൻ്റെ സ്കിന്നും സീഡും കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് ഞാൻ ഏകദേശം ഒരു ടൊമാറ്റോകളൊന്ന് മാറ്റി വയ്ക്കുവാണ്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി മുഴുവൻ ടൊമാറ്റോയും ഒരു ബ്ലെൻഡറിലിട്ട് നന്നായിട്ടടിച്ച് അത് പ്യൂരിയാക്കിയെടുക്കണം. ഞാൻ സ്റ്റവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ടൊമാറ്റോ നമ്മൾ അടിക്കുമ്പോൾ ബ്ലെൻഡറിൽ അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടും തരിയില്ലാണ്ട്
അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണം. ഇനി അത് ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ടൊമാറ്റോ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നന്നായിട്ട് വെള്ളം ഉണ്ടാകും. അപ്പം നമ്മൾ ഇനി അതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലോ ഇട്ട് തന്നെ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ ഇട്ടൊന്ന് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നന്നായിട്ട് ഇപ്പോൾ തിക്കായിട്ടുണ്ട് നമ്മുടെ ടൊമാറ്റോ ബ്യൂരി. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 350 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മുഴുവൻ കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്, നേരത്തെ നമ്മൾ ഒരു ടൊമാറ്റോ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ടൊമാറ്റോ ചെറിയ പീസുകളാക്കി അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തു തന്നത്. അപ്പം ഇങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മുഴുവൻ ടൊമാറ്റോയും കൂടി നമുക്ക് പ്യൂരിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഒരു ഫ്ലേവറിനായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഗ്രാമ്പുവാണ്. ഞാനിവിടെ ഒരു 20 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഗ്രാമ്പു ഉപയോഗിക്കുമ്പോൾ ആദ്യം ഒരു 12-ഓ 15-ഓ എടുത്തിട്ട് അത് ഉപയോഗിച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള അതും കൂടി എടുത്താൽ മതിയാകും. അതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. കാരണം പഞ്ചസാരയും കൂടി ഇതിനകത്തേക്ക് ചേർത്തപ്പോൾ ഇതൊന്നുകൂടി ലൂസായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ വെള്ളം മുഴുവൻ ഒന്ന് വറ്റാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ തണുത്ത ശേഷം ഇത് വീണ്ടും ഒന്നുകൂടി തിക്കായിക്കോളും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതിനകത്തേക്ക് ചേർക്കാനുള്ളത് നാരങ്ങാനീരാണ്. അപ്പം അത് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നമ്മുടെ ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കാം. ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് ഞാൻ ഒരു നുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.